ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ. ഇന്നു മുതൽ മനസ്സിൽ ഇനി ശാന്തിയെന്ന് നയിക്കും. കാരണം കണ്ടുപിടിക്കൽ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും. ഇതിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഭയം നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും. ഭയത്തെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വ്യാകുലത നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും. വ്യാകുലതയെക്കുറിച്ചോ? ജനങ്ങൾ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും. ജനങ്ങളെക്കുറിച്ചോ? ഞാനിത് സെന്റ് ലൂയിസിലെ എൻ്റെ പള്ളിയിൽ പരിശ്രമിച്ച് നോക്കി. ജനങ്ങളെക്കുറിച്ച് അറിയാനും അവർ ഒച്ച വെച്ചു. ജീവിതം തന്നെ നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒന്നാണ്. അത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുമ്പോൾ മറ്റൊന്ന് സംഭവിക്കുന്നതാണ് ജീവിതം. മറ്റുള്ളവരെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയും നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കും. ഓ ശരി, ഇന്ന് നമുക്ക് കാരണങ്ങൾ ആരായലിനെയും വ്യാകുലതയും പറ്റി ചിന്തിക്കാം. ഈ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ചിലപ്പോൾ നമുക്ക് മനസ്സിന് സമനില തെറ്റിപ്പോവുകയാണോ എന്ന് പോലും തോന്നിപ്പോകും. ഇതിന് കാരണം നിയന്ത്രണമാണ്. അതായത് നിയന്ത്രണത്തെക്കുറിച്ചുള്ളതാണ് എല്ലാ കാര്യങ്ങളും. ദൈവം എന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കരുതി, എനിക്കതിനെക്കുറിച്ച് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ആഗ്രഹത്തെക്കാൾ കാരണങ്ങൾ ആരായാലും എന്താണ്? നാം പറയും, എനിക്കിപ്പോഴതറിയണം, എനിക്കത് വേണം, എനിക്കതറിയണം, എനിക്ക് അതിശയങ്ങളൊന്നും വേണ്ട, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം, എപ്പോഴാണെന്നറിയണം, എങ്ങനെയാണെന്നറിയണം, ആരാണെന്നറിയണം. നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേരാണ് ഇവിടെ നുണയന്മാർ? സത്യം പറയൂ, എന്താണ് നടക്കുന്നതെന്ന് അറിയാനായി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിയന്ത്രണം ഏറ്റെടുക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം അല്ലേ? ശരി, ഹല്ലേലൂയ. നമുക്കൊരു സൗജന്യ ഇഷ്ടം നൽകി ദൈവം നിയന്ത്രണം നൽകിയിട്ടുണ്ട്. മനുഷ്യരായ എല്ലാവർക്കും സ്വതന്ത്രമായ ഇഷ്ടം നൽകി ദൈവം വിശ്വാസത്തിൻ്റെ കാലടി എടുത്തു വച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും സ്വതന്ത്രമായ ഇഷ്ടം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നിയന്ത്രണം സ്വമനസ്സാലെ നാം അവന് സമർപ്പിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഒരിക്കൽ കൂടി നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല. ഞാൻ എന്താണ് കണ്ടുപിടിച്ചതെന്നറിയാമോ? ദൈവം നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അതിന് ജഡീക നിയന്ത്രണവും ആവശ്യമാണ്. ഇതിന് ആത്മനിയന്ത്രണം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അവന് ഇഷ്ടമല്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എൻ്റെ ചുറ്റുപാടുകളെ ഞാൻ നിയന്ത്രിക്കുന്നതും മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതും അവന് ഇഷ്ടമല്ല. എൻ്റെ ജഡത്തെ നിയന്ത്രിക്കുന്നതും അവന് ഇഷ്ടമല്ല. നിങ്ങൾ നിയന്ത്രണത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് പകരം സ്വന്തം ജഡീകതയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, നിങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നു, നിങ്ങളെക്കുറിച്ച് അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലേ, അങ്ങനെ പലതും. നമ്മുടെ അധ്വാനങ്ങളെല്ലാം തെറ്റായ ദിശയിലാണ് നാം പാഴാക്കുന്നത്. ജനങ്ങൾ സ്വയം നിയന്ത്രിക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവരെ നിയന്ത്രിക്കാനാണ് ശ്രദ്ധ. ഒരു മാസത്തോളം നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു നോക്കൂ. അക്ഷമയുടെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ഒരാഴ്ചയെങ്കിലും ശ്രമിക്കൂ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള പ്രലോഭനം ഏകദേശം ഒരു മാസത്തോളം നിയന്ത്രിക്കുക. ശരിയല്ലേ? ഞാൻ ഇപ്പോൾ തന്നെ വളരെ നന്നായി പ്രസംഗിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഇനിയും പ്രസംഗത്തിന് ചൂട് പിടിച്ചിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും അഭിമുഖീകരിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാൾ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ സമീകൃതമായ ഒരു മനോഭാവം പുലർത്തിക്കൊണ്ടിരുന്നു. മക്കൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ്. പിന്നീട് ഒരു ദിവസം അവരെ മറ്റൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പരിധിയിലെത്തും. ഒരു 25-30 വയസ്സിൽ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാതെ പോകും. ഒരുപക്ഷെ ആ സമയത്ത് ശ്രമിച്ചാൽ അവരുമായുള്ള നിങ്ങളുടെ ബന്ധം നശിക്കും.
എല്ലാവരും നമ്മെ ചവിട്ടി മെതിച്ച് കടന്നു കളയാതിരിക്കാൻ തക്ക നിയന്ത്രണം നമുക്ക് ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്ന എല്ലാവരെയും നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്നതാണ് പരമാർത്ഥം. നിങ്ങൾ ഏതെങ്കിലും ബന്ധം സ്ഥാപിക്കാൻ പോവുകയാണെങ്കിൽ അതൊരു തുണ്ട് പേപ്പറിൽ എഴുതി വെക്കൂ, ഞാൻ ഈ ആളുമായി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ എനിക്ക് വേദനിക്കേണ്ടി വരും. കാരണം ലോകത്തിലെല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഇല്ല. നിങ്ങൾ ജനങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പലതും അവർ ചെയ്തെന്നിരിക്കും. അവർ നിങ്ങളെ പലപ്പോഴും നിരാശപ്പെടുത്തിയെന്നും വരും. അതുകൊണ്ട് ജനങ്ങളുടെ പ്രവൃത്തികൾ ഒരു നിശ്ചിത അളവ് വരെ മാത്രമേ നമ്മെ കൊണ്ട് നിയന്ത്രിക്കാനാവൂ എന്ന് പഠിക്കണം. അതിനുശേഷം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവമേ, ഞങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർ 6:12 ഇങ്ങനെ പറയുന്നു, പൗലോസ് പറഞ്ഞു, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. പൗലോസ് പറയുന്നു, ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് എന്തും ചെയ്യാം. ചെയ്യാൻ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യില്ല, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യില്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിയാണെന്നും നല്ലതാണെന്നും എനിക്ക് തോന്നുന്നില്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. പിന്നീട് അയാൾ ആഹാരത്തെക്കുറിച്ച് പറയുന്നു, അയാൾ ശരീരത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു, അതിനുശേഷം ദുർനടപ്പിനെക്കുറിച്ചും പറയുന്നു, പിന്നീട് അവിശുദ്ധതയെക്കുറിച്ചും പറയുന്നു. അയാൾ സംസാരത്തെയും ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും കുറിച്ച് പറയുന്നു. ഇവയെല്ലാം പറഞ്ഞതിന് ശേഷം 20-ാം വാക്യം നാം ഇപ്പോൾ മുഴുവനും വായിക്കാൻ പോകുന്നില്ല. പൗലോസ് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് ചെയ്യാം, പക്ഷേ ഒന്നും എന്നെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കില്ല. കഷ്ടപ്പാടുകൾ എന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല, ചിന്തകൾ എന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല, മനോഭാവങ്ങൾ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല, പ്രസംഗം എന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല. സോ പൗലോസ് തന്നെയും തൻ്റെ കുട്ടികളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെയും നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ് കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ അയാൾ ശ്രമിച്ചത് അയാളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാനല്ല. ഇന്ന് നമുക്കിത് ആവശ്യമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ടോമി ബാർനെറ്റിൻ്റെ ധാരാളം ടേപ്പുകൾ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ ബാർനെറ്റ് പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് ഇങ്ങനെയാണ്, ആരെങ്കിലും എനിക്കൊരു നല്ല ആമേൻ പറയാമോ എന്ന്. നമ്മൾ ജനങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർ പറയുന്നത് പ്രകാരം ചെയ്യാൻ തുടങ്ങും. ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മെ നിയന്ത്രിക്കാനായി നാം കൂടുതൽ സമയം ചിലവാക്കണം എന്ന് ഞാൻ കരുതുന്നു. കൂട്ടുകാരെയും അവരുടെ ജീവിതത്തെയും ചുറ്റുപാടുകളെയും അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ അല്ല നാം ശ്രമിക്കേണ്ടത്. ദൈവത്തിന് മാത്രം നിയന്ത്രിക്കാനാവുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കാനായി പാടുപെട്ട് ജനങ്ങൾ വെറുതെ സമയം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കാര്യം വരുന്ന സമയത്ത് അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്കാർക്കും ഒട്ടും തന്നെ സമയമില്ല. 1 കൊരിന്ത്യർ 9:19-24 ജനങ്ങൾ തന്നെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് സ്വതന്ത്രനായതിനെക്കുറിച്ച് ഇതിൽ പറയുന്നു. മറ്റുള്ളവർ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുതെന്ന് പറയുന്ന പ്രസംഗം കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർ നിയന്ത്രിക്കാൻ അനുവദിക്കാതെ ജീവിതത്തിൽ ഒരു നല്ല കൊയ്ത്ത് കിട്ടണമെങ്കിൽ എന്തെങ്കിലും വിത്ത് വിതയ്ക്കണം. എല്ലാവരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്കുണ്ടാവണമെന്ന് കരുതുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ മറ്റുള്ളവരെ സ്വതന്ത്രരാക്കണം. ഇതെപ്പോഴും ഫലമുണ്ടാക്കില്ല, പക്ഷേ ഇതാണ് ആരംഭം കുറിക്കാൻ പറ്റിയ സ്ഥലം. കഠിനമായ സമയങ്ങൾ ഉണ്ടാക്കുന്നവർ പലരും ഉണ്ടാവും. 1 കൊരിന്ത്യർ 9:9 പൗലോസ് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ സ്വയം സ്വതന്ത്രനാക്കി. അങ്ങനെ എനിക്ക് യേശു ക്രിസ്തുവിനെ നേടാൻ സാധിക്കും. എന്താണ് പൗലോസ് പറയുന്നത്? അയാൾ പറയുന്നു, ഞാൻ എല്ലാവരുടെയും നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. ഞാൻ തികച്ചും സ്വതന്ത്രനാണ്. ഞാൻ സ്വതന്ത്രമായി സംസാരിക്കുകയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ ക്രമീകരിക്കാനും അവരെ അനുകരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. യേശുവുമായുള്ള ബന്ധത്തിൽ അവർക്ക് നന്മയുണ്ടാക്കുന്ന പല കാര്യങ്ങൾക്കായി എനിക്ക് അവരെ സഹായിക്കാനാവും. എപ്പോഴും എല്ലാ കാര്യങ്ങളും എൻ്റെ ഹിതപ്രകാരം നടക്കേണ്ടതില്ല. ആമേൻ, 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 ആമേൻ. ആമേൻ, 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 ആമേൻ. നമുക്ക് അതുപോലെയുള്ള സ്വാതന്ത്ര്യമാണ് ആവശ്യം. ആമേൻ. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ സ്വയം നിയന്ത്രിക്കൂ. ദൈവത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ നിങ്ങളെ നിയന്ത്രിക്കൂ.
എല്ലാം അറിയണമെന്നതും എല്ലാം കണ്ടുപിടിക്കണമെന്ന് പരിശ്രമിക്കുന്നതും ദൈവത്തെയും നിങ്ങളുടെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കലാണ്. ജീവിതം സന്തോഷിക്കാനുള്ള ഏക വഴി ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ മാറി എല്ലാം വിശ്വസിക്കലാണ്. വിശ്വാസം എന്നാൽ നിങ്ങൾക്കറിയില്ല എന്നാണ്. എന്നാൽ എല്ലാം അറിയുന്നവനെ അറിയുന്നതിൽ നിങ്ങൾ സംതൃപ്തരാണ്. അതാണ് സർവശക്തനായ ദൈവം. അവൻ നല്ലവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അവൻ എല്ലാം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ അതറിയേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളോട് പറയും. അവൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അത് അറിയേണ്ടതില്ലെന്ന് അർത്ഥം. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാവും. എല്ലാറ്റിനെയും എല്ലാവരെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങളും ഇങ്ങനെ പറയുന്നവരിൽ ഒരാളായിരിക്കും. ആരെങ്കിലും എന്റെ മനസ്സ് കണ്ടു. ഇത് നിയന്ത്രണത്തിന്റെ കാര്യമാണ്. നമുക്ക് നിയന്ത്രണം ഏറ്റെടുക്കാനാണ് ആഗ്രഹം. നമുക്കാവശ്യം നമ്മുടെ ജീവിതത്തിന്റെ ബ്ലൂ പ്രിന്റ് മുന്നിൽ കാണുകയാണ്. എന്നിട്ട് അതിലേതെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ അത് മാറ്റിത്തരാൻ പുതിയത് തിരഞ്ഞെടുക്കണം. പുതിയവ തിരഞ്ഞെടുക്കണം. പൗലോസ് പിന്നീട് പറയുന്നു, 20-ാം വാക്യം, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. സോ പൗലോസ് പറയുന്നത് ഇതാണ്, ഞാൻ ഒരു പക്ഷേ യഹൂദന്റെ കൂടെയാണെങ്കിൽ അപ്പോൾ ഞാൻ യഹൂദനാവും, ഞാൻ യവനന്റെ കൂടെയാണെങ്കിൽ യവനനായി മാറും. ഉദാഹരണത്തിന്, ഞാൻ ഇസ്രായേലിൽ ചെന്നപ്പോൾ അവിടെയുള്ള യഹൂദന്മാരോട് ഞാൻ പ്രസംഗിച്ചു, ഇവിടെ ആരെയും നീരസപ്പെടുത്താത്ത ചില കാര്യങ്ങൾ അവിടെയുള്ളവരെ നീരസപ്പെടുത്താൻ പര്യാപ്തമാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കാനും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും അവരെന്നോട് പറയുകയുണ്ടായി. എനിക്ക് ഞാൻ സ്വതന്ത്രയാണ് എന്ന മനോഭാവം ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരമുള്ളത് ചെയ്തു, എൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചു. ഞാൻ മറ്റുള്ളവരെ അനുകരിക്കാനും അവരെ പോലെ ആവാനും സ്വതന്ത്രയാണ്. യേശുവിങ്കിലേക്ക് എനിക്ക് ആരെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടിവരും. പൗലോസ് പറഞ്ഞു, നിയമത്തിൻ കീഴിലുള്ളവർക്ക് എനിക്കും നിയമത്തിൻ കീഴുള്ളവളാവാൻ കഴിയും. അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും, അതായത് ഞാൻ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവനാണെങ്കിലും നിയമത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു ആളോടൊത്താണ് ഞാനെങ്കിൽ ഞാൻ അവരോട് നിയമപരമായി നടക്കില്ല. അവർ എവിടെയാണോ അവിടെ ഞാൻ അവരെ കണ്ട് അവരെവിടെ എത്തണമോ അവിടെ എത്താൻ സഹായിക്കും. ഞാൻ സത്യം പറയട്ടെ, അങ്ങനെ നടക്കാൻ സ്വാതന്ത്ര്യമുള്ള ഏതാനും ചിലരെ ഇവിടെ ഉള്ളൂ. നമ്മിൽ പലർക്കും പല അസുരക്ഷിതത്വവും ഹാങ് അപ്സും ഉണ്ട്. നമുക്ക് നാം ആരാണ് എന്നതിനെക്കുറിച്ച് തന്നെ തീർച്ചയില്ല. നാം ചെയ്യുന്നത് ചെയ്യാൻ മറ്റുള്ളവർ തയ്യാറായില്ലെങ്കിൽ നാം ജനങ്ങൾക്ക് തനിച്ച് നിൽക്കാനുള്ള അവസരം നൽകുന്നില്ല. അതിൽ പലതിനും കാരണം നമ്മുടെ അസുരക്ഷിതത്വവും ഭയവുമാണ്. ഉദാഹരണത്തിന്, പൗലോസിന് വിഗ്രഹങ്ങൾക്ക് നിവേദിച്ച് ഇറച്ചി കഴിക്കുന്ന ഒരു പ്രശ്നമല്ലായിരുന്നു. കാരണം വിഗ്രഹങ്ങൾ ഒന്നുമല്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ അത് തിന്നു. എന്നാൽ അയാൾ അത് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ കൂടെയാണെങ്കിൽ അയാളും അത് കഴിക്കില്ലെന്ന് പറഞ്ഞു. കാരണം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് അയാൾ വിശ്വസിച്ചു. അയാൾ സ്നേഹത്തിൽ നടന്നു. അവരെ നീരസപ്പെടുത്തുന്നതും അതുപോലെ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതും അയാൾ ചെയ്തില്ല. ഹല്ലേലൂയ. എന്റെ വിശ്വാസം ഇതാണ്, ജനങ്ങളിൽ നിന്ന് സ്വതന്ത്രമാവുക. അവർ നമ്മെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. അതേസമയം യേശുവുമായി ആഴമുള്ള ബന്ധത്തിലേക്ക് അവരെ കൊണ്ടുവരാനായി അവരെ അനുകരിക്കാൻ തയ്യാറാവണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് അതിവിപുലമായ ആത്മീക പക്വത ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കാരണങ്ങൾ ആരായുന്നതിന്റെ ഫലം എന്താണ്? അത് ഒന്നാമതായി കുഴപ്പമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അല്പം കഴിഞ്ഞ് സംസാരിക്കാം. രണ്ടാമതായി കഷ്ടപ്പാട്, പിരിമുറുക്കം, ഇരട്ട മനസ്സ്, വ്യാകുലത, ഇവ ജീവിതത്തെ കുഴപ്പത്തിലാകും, സന്തോഷം നഷ്ടമാവും. ചർച്ചാ വിഷയത്തിൽ നിന്ന് നാം ഇന്ന് വ്യതിചലിക്കുന്നില്ല. സദൃശവാക്യം 3-5 നോക്കാം. കാരണങ്ങൾ ആരായലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇതൊരു നിയന്ത്രണ പ്രശ്നമാണെന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നാം നിയന്ത്രണത്തിന് ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള ഒരു തോന്നൽ നിങ്ങളിൽ എത്ര പേർക്കാണുള്ളത്? എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നെ നോക്കൂ, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ഞാൻ പറയാം. ദൈവത്തെ കൂടുതലായി വിശ്വസിക്കണം. ഞാൻ മറ്റൊരു കാര്യം പറയാം, നിങ്ങളിൽ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, അത് സാരമില്ല. ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ചീര കഴിക്കാം. എല്ലാം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർക്ക് അഹംഭാവം ഒരു പ്രശ്നമാണ്. എല്ലാം അറിയണം എന്നവർ കരുതുന്നു. എല്ലാം നിങ്ങൾക്ക് അറിയണമെന്ന് കരുതാൻ കാരണം എന്താണ്? ആർക്കും എല്ലാം അറിയാനാവില്ല, ദൈവത്തിനേ കഴിയൂ. ദൈവം പറഞ്ഞു, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളെക്കാളും എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളെക്കാളും ഉന്നതമത്രേ. നാം അറിയേണ്ടുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് കാണിക്കും എന്ന് വിശ്വസിക്കണം. ബാക്കി കാര്യങ്ങൾ നാം ദൈവത്തിന് മാത്രമായി വിട്ടുകൊടുക്കണം. നമ്മിൽ ചിലർ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി തോണ്ടി നോക്കും, ഒടുവിൽ അത് അറിയുമ്പോൾ അത് അറിയാതിരുന്നിരുന്നെങ്കിൽ എന്ന് കരുതാറുണ്ട്. ഞാനിതുപോലെ ചില കാര്യങ്ങൾ അറിയാനായി തോണ്ടി നോക്കിയിട്ട് ദൈവമേ, ഞാനിത് അറിയാൻ ശ്രമിച്ചത് എന്തൊരു വിഡ്ഢിത്തമാണെന്ന് ചിന്തിക്കാനിടയായിട്ടുണ്ട്. ചിലരെന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചിലരുടെ സംസാരം ഇങ്ങനെ ഒളിച്ചു നിന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കരുതി, ദൈവമേ, ഞാൻ വാതിൽക്കൽ ചെവിയോർത്ത് നിൽക്കാൻ പാടില്ലായിരുന്നു, അഥവാ ഫോണിലൂടെ ആ സംസാരം കേൾക്കരുതായിരുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ അതിനേക്കാളെല്ലാം ഉപരി പരിശുദ്ധവാന്മാരാണല്ലേ. നാം ചിലരുടെ സംസാരം കേൾക്കും, കുടുംബത്തിലുള്ളവരുടെ ആവാം. നമുക്കൊരു നല്ല ദൈവിക കുടുംബമുണ്ട്. ആരെങ്കിലും എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിച്ചാൽ അവരത് കേൾക്കുകയില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? നാം എല്ലാം ഇത് ചെയ്യും. നമുക്ക് ജിജ്ഞാസ ഒരു പ്രശ്നമാണ്. എൻ്റെ ജീവിതത്തിൽ സമാധാനം വേണം, ഞാൻ ചിന്തിക്കാൻ ആരംഭിക്കും, ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ല എന്ന് ചിന്തിക്കണം. ആമേൻ. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴോ വായിക്കുമ്പോഴോ എൻ്റെ അലമാരയിൽ വെച്ചിരിക്കുന്ന സെൽഫോൺ അടിക്കും. പ്രാർത്ഥിക്കുമ്പോഴും വായിക്കുമ്പോഴും ഞാൻ അതവിടെയാണ് വയ്ക്കാറ്. ഞാൻ കരുതും അത് അവിടെ ഇരിക്കട്ടെ, ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഉടനെ തോന്നും അത് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ ഈ അടുത്ത് അങ്ങനെ ചെയ്തു, പക്ഷെ അന്ന് മുതൽ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ഞാൻ ആ ഫോണിൽ കേട്ട കാര്യം ആ കോൾ അറ്റൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കേൾക്കില്ലായിരുന്നു. അന്ന് മുതൽ അതെന്നെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്കൊരു സ്വയ സംയമനം പാലിക്കേണ്ടി വരുന്നത്. നോക്ക്, എന്നോടൊന്നും പറയണ്ട, എനിക്കത് അറിയണ്ട. പക്ഷേ നാം അതിന് നേരെ വിപരീതമാണ്. എനിക്കറിയണം, 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 എനിക്കറിയണം. സാത്താൻ എന്താണ് അറിയുക? ഗവൺമെന്റിന് എന്താണ് അറിയുക എന്നറിയണം. ദൈവത്തിന് എന്താണ് അറിയുക എന്നറിയണം. നിങ്ങൾക്ക് എന്താണ് അറിയുക എന്ന് എനിക്കറിയണം, എനിക്കറിയണം. എന്തുകൊണ്ട്? കാരണം നമുക്കെല്ലാവരെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് നാം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത്? കാരണം നമുക്ക് ഭയമാണ്. നാം എന്തിന് ഭയപ്പെടുന്നു? കാരണം നാം ദൈവത്തെ വേണ്ടത്ര വിശ്വസിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഇന്ന് അധികമായി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വാസ്തവമല്ലേ? നാം എന്തിനാണ് എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നത്? കാരണം നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ എന്നാണ് നമുക്ക് പേടി. ജനങ്ങൾ നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കില്ലെന്ന് പേടിയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള വിധത്തിൽ മുന്നേറ്റം ഉണ്ടാവാതിരിക്കുമോ എന്ന് നാം പേടിക്കുന്നു. ആരെങ്കിലും നമ്മെക്കുറിച്ച് സംസാരിക്കുമോ എന്ന് പേടിയാണ്. അതുകൊണ്ട് അവർ നമ്മെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായി നാം അവരോട് പല ചോദ്യങ്ങളും ചോദിക്കും. അപ്പോൾ അവർ നമ്മെക്കുറിച്ച് സംസാരിച്ചത് കണ്ടുപിടിക്കും. അവർ നമ്മെക്കുറിച്ച് സംസാരിച്ചത് അറിയാതിരുന്നെങ്കിൽ എന്ന് അപ്പോൾ നാം കരുതും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ഇതുപോലെയുള്ള ഡ്രസ്സ് എപ്പോഴും എടുക്കണമെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ തന്നെ പറക്കുന്ന ഒരു ദൂതനാണ് ഞാനെന്ന് തോന്നൽ. ഹേ, ഞാനിത് ജീവിതത്തിലെ ഓരോ ദിവസവും ചെയ്യുകയാണെങ്കിൽ എന്തൊരു രസമായിരിക്കും. ഹല്ലേലൂയ. ദേവാലയം രസിക്കാനുള്ളതാണ്.
ഇന്ന് നമുക്ക് ദൈവത്തിൽ നിന്ന് അടി വാങ്ങിക്കാം, അടി വാങ്ങുമ്പോൾ തന്നെ അത് രസിക്കാം. ഞാൻ ക്രിസ്ത്യൻ ബുക്ക് സെല്ലേഴ്സ് കൺവെൻഷനിൽ ഒരു ബുക്ക് സൈനിങ് നടത്തി. വരിയിൽ നിന്നുകൊണ്ടിരുന്ന ഒരാൾ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ പറഞ്ഞു, എൻ്റെ മുഖത്തേക്കൊന്ന് നന്നായി നോക്കൂ, നിങ്ങൾ പറയുന്നത് കേട്ടതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഈ കലകൾ ഉണ്ടായത് എന്ന്. നിങ്ങൾ പ്രസംഗിച്ച ദൈവവചനം എന്നെ പ്രഹരിച്ചു എന്ന്. നാം ഇങ്ങനെ പറയുകയാണെങ്കിൽ ജീവിതം എന്തുമാത്രം അത്ഭുതകരമായിരിക്കുമെന്നറിയാമോ? എനിക്കത് അറിയണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാനത് അറിയാനുള്ളതാണെങ്കിൽ അത് അങ്ങ് എന്നോട് പറയും, അങ്ങനെ അല്ലെങ്കിലും എനിക്കത് സ്വീകാര്യമാണ്. ചെറുപ്പക്കാർ തങ്ങളുടെ ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിക്കാനായി ഭ്രാന്തമായി അലഞ്ഞു നടക്കും. 50 വയസ്സായി നമ്മിൽ പലർക്കും ഇത്രയും കാലം ജീവിതത്തിൽ എന്ത് ചെയ്തു എന്നറിയില്ല. ഇതാണ് ചെറുപ്പക്കാർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവസാനിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നം. ഇനി അടുത്ത പടി എങ്ങോട്ടാണ് വെക്കേണ്ടതെന്ന് അവർ ചിന്തിക്കുന്നു. ഏത് കോളേജ്, എന്നിട്ട് ഏത് വിഷയമാണ് പഠിക്കേണ്ടതെന്ന് പലപ്പോഴും അവർക്കറിയില്ല. എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ജീവിതം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. ഏത് കോളേജിൽ ചേരണമെന്ന് അറിയില്ല. എല്ലാവരും ചോദിക്കും, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, 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 എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ കരുതും, ഓ, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. എനിക്ക് തോന്നുന്നു ഒരു നേഴ്സാവണമെന്ന്. അതെ, ഞാനതാവും. എന്നിട്ട് അവർ നഴ്സിംഗ് സ്കൂളിൽ 2 വർഷം പഠിക്കും. അവർക്കത് ശരിയാവില്ല. അവിടെ നിന്ന് അവർ വക്കീലാവാൻ വേണ്ടി പഠിക്കും. ഒടുവിൽ അവർ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഞാൻ പറയുന്നത് സത്യമാണ്. പലപ്പോഴും നാം ജനങ്ങളെ കൊണ്ട് അവർക്കറിയാത്ത ഉത്തരം നിർബന്ധപൂർവ്വം പറയിക്കും. എന്നിട്ട് അവർക്ക് ഉത്തരം പറയാനായില്ലെങ്കിൽ അവരേതോ വിചിത്ര ജീവികളാണെന്ന് തോന്നിപ്പിക്കത്തക്ക വിധം പെരുമാറും. 30 വയസ്സ് കഴിഞ്ഞ എത്ര പേരുണ്ട് ഇവിടെ? എന്താണ് ചെയ്യുന്നതെന്ന് ഇനിയും അറിയാത്ത എത്ര പേരുണ്ട്? ജനങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിക്കും, നോക്കൂ, ഒരു കാര്യം പറയാമോ, യേശുവിൻ്റെ ശരീരത്തിൽ വാസ്തവത്തിൽ നിങ്ങൾ ആരാണ്? അപ്പോസ്തലയാണോ, പ്രവാചകയാണോ, ഉപദേശിയാണോ? ഞാൻ പറയും, ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. ദിവസവും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും സഹായിക്കും. യേശുവിൻ്റെ ശരീരത്തിൽ ഞാനൊരു വായയാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. നമുക്കെല്ലാവർക്കും മനസ്സിനകത്ത് ഏതിൻ്റെയെങ്കിലും ഭാഗമാവണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാകും എന്നെനിക്കറിയാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് നമുക്ക് സാധിക്കുന്ന വിധത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ദൈവവചനം പറയുന്നു, ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ച ഓരോ സൃഷ്ടിക്കും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന്. ഞാൻ ഇതിനായി വിളിക്കപ്പെട്ടവളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ദൈവം എന്നെ അയക്കുന്നുണ്ട്, പക്ഷേ എന്നെ അയക്കാനാവും അവൻ നിങ്ങളെ വിളിച്ചത്. ശാരീരികമായി ഞാൻ പോകുന്നു, പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയിലൂടെയും പണം കൊണ്ടും എന്നെ സഹായിക്കണം. ജോയ്സ് മേയറുടെ മിനിസ്ട്രീസിൽ ഒരു പാർട്ണറാവാൻ ഞാൻ ഇന്ന് നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. മാസം തോറും പതിവായി ഞങ്ങളോടൊത്ത് സംഘടിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പങ്കാളികളാവുകയാണെങ്കിൽ ഞാനും ഡേവും അത് വളരെയധികം ആമോദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ്. ജനുവരിയിൽ ഞാൻ അതിശക്തമായ ഒരു ക്രൂസൈഡ് നടത്താൻ ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. അതിലേകദേശം 10 ലക്ഷം ജനങ്ങൾ പങ്കെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1000 കണക്കിന് ജനങ്ങൾ അവരുടെ ജീവിതം യേശുവിനെ ഏൽപ്പിക്കും. പങ്കാളികളെന്ന നിലയ്ക്ക് നിങ്ങളും അതിൻ്റെ ഒരു ഭാഗമാവും. ബൈബിൾ പറയുന്നു, നിങ്ങളൊരു പ്രവാചകന് അയാൾ ഒരു പ്രവാചകനായതുകൊണ്ട് ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുത്താൽ ഒരു പ്രവാചകന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പാർട്ണർ ആവുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രയത്നത്തിന് ദൈവത്തിൻ്റെ ശക്തിയിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഞങ്ങളോടൊത്ത് പാർട്ണർ ആവാൻ ദൈവം നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണെങ്കിൽ താമസിക്കരുത്. ഞങ്ങളെ വിളിക്കൂ, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ ഞങ്ങളുടെ പാർട്ണറായി ചേരൂ. മുൻപ് തന്നെ പാർട്ണറായിട്ടുള്ളവർക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളോടൊത്ത് പാർട്ണറാവുക, ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയില്ല, ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ, അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ, അല്ലെങ്കിൽ JMM India.org ൽ ലോഗോൺ ചെയ്യൂ.